ഇമാം ഷാഫി സഹി എന്ന് പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിന്റെ പരമ്പരയിൽ ഉള്ള ഒരു റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർക്കുള്ള ഒരു പോരായ്മ, ഒരു പക്ഷേ ആ ഇമാം ഷാഫിയുടെ പഠനത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ലായിരിക്കാം. അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു പണ്ഡിതനോ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതനോ ഒരു പക്ഷേ ഈ പോരായ്മ അറിഞ്ഞ ആൾ വേറെ ഉണ്ടാവുകയും ചെയ്യും. ആ പോരായ്മ അറിഞ്ഞ ആൾ എന്തു പറയും? ഈ ഹദീസ് സ്വഹിയല്ല. അങ്ങനെ പോരായ്മയുണ്ട് എന്ന് അറിയാത്തതിനാൽ ഇമാം ഷാഫി സ്വഹിയാണ് എന്നും പറയും. ഇമാം ഷാഫി സ്വഹി എന്ന് പറഞ്ഞ ഹദീസിനെ ഒരു പക്ഷേ ഇമാം ബുഖാരി ളഈഫ് എന്ന് വിധി എഴുതും. ഇമാം ഷാഫി ളഈഫ് എന്ന് പറഞ്ഞ ഹദീസിനെ ഇമാം ബുഖാരി സ്വഹീഹ് എന്ന് വിധി എഴുതും. സ്വാഭാവികമാണ്. അത് രണ്ടും വായിച്ച ഒരാൾ തീർച്ചയായും മൂന്നാമതാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഇമാം ഷാഫി പറഞ്ഞതും അറിയാം, ഇമാം ബുഖാരി പറഞ്ഞതും അറിയാം. അപ്പോൾ രണ്ടും മാറ്റി വെച്ച് ഇമാം ഷാഫി എന്തുകൊണ്ട് സ്വഹീഹ് എന്ന് പറഞ്ഞു, അതിന് ഇമാം ബുഖാരി എന്താണ് പോരായ്മ കണ്ടത്, അത് ന്യായമാണോ എന്ന് നോക്കി മൂന്നാമത്തെ ആൾക്ക് രണ്ടിൽ ഇതാണ് ശരി എന്ന് പറയാൻ കഴിയും. ഉദാഹരണമായി സ്ത്രീകളെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് ഇരുഗാഹ മൈതാനത്തേക്ക് പറഞ്ഞേക്കണം എന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഷാഫി റഹിമുള്ളാഹിക്ക് ആ ഹദീസ് കിട്ടി, അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ ഹദീസിനെ കുറിച്ച് ഒരു അന്തിമ തീരുമാനം പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു, സാബിത്തൻ ലഖുൽതു ബിഹി, അത് സ്ഥിരപ്പെട്ട ഹദീസായിരുന്നുവെങ്കിൽ ഞാൻ ഇതുപ്രകാരം പറയുമായിരുന്നു. ഇമാം ഷാഫി അത്രേ പറഞ്ഞിട്ടുള്ളൂ, സ്ഥിരപ്പെട്ടു എന്നും പറഞ്ഞില്ല, പെട്ടില്ല എന്നും പറഞ്ഞില്ല, ഇത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അഥവാ സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല എന്ന സൂചന. എന്നാൽ ഇമാം ഷാഫിക്ക് ശേഷം വന്ന ഇമാം ബുഖാരി, ഇമാം ഷാഫി മരിക്കുമ്പോൾ ബുഖാരി ഇമാമിന് 10 വയസ്സ് പ്രായമാണ്. 1994 ഇമാം ബുഖാരി ജനിച്ചത്. 204 ഇമാം ഷാഫി മരിക്കുന്നത്, ബുഖാരി ഇമാമിന്റെ 10ാമത്തെ വയസ്സിൽ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസിനെ കുറിച്ച് പഠിക്കുകയും ആ ഹദീസ് സഹിയാണ് എന്ന് കണ്ടെത്തുകയും രണ്ടുപേരുടെയും ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേക്കുറിച്ചാണ് ഇമാം ഷാഫി എന്തു പറഞ്ഞത്, സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അപ്പൊ ഇത് രണ്ടും വായിച്ചൊരാൾ എന്ത് ചെയ്യും? ഇമാം നബവിയും ഇമാം അസ്ഖലാനിയും എല്ലാം ഇത് രണ്ടും കണ്ടവരാണ്. ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞു, ബുഖാരി മുസ്ലിമും ആ ഹദീസിനെ കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു എങ്കിൽ ഇനി എന്ത് ചെയ്യും? ബുഖാരി മുസ്ലിം പറഞ്ഞ ന്യായം ന്യായമാണ്, അതുള്ള ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കാം. ഇമാം ഷാഫിയുടെ പഠനത്തിൽ അദ്ദേഹത്തിന് തീരുമാനം പറയാൻ കഴിഞ്ഞില്ല എന്ന് ഇമാം ബുഖാരിക്ക് തീരുമാനം പറയാൻ കഴിഞ്ഞു. എന്നാൽ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ആ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പിന്നീട് ഒരാളും പറഞ്ഞില്ല, അതാണ് മർമ്മം. ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് ബുഖാരിയിൽ സനദോടുകൂടി കൊണ്ടുവന്ന ഏതെങ്കിലും ഹദീസ് ചൂണ്ടിക്കാണിച്ച് ഈ ഹദീസ് ളഈഫ് ആണെന്നോ സ്വഹീഹ് അല്ല എന്നോ പിന്നീടൊരാളും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്വഹീഹ് ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വഹീഹാണ് എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇമാം ഷാഫിയുടെ കിതാബിനെ പറ്റി അങ്ങനെ ഇമാം ഷാഫിയും പറഞ്ഞിട്ടില്ല, മറ്റൊരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് വിമർശനങ്ങൾ വരാം, പക്ഷേ ളഈഫാണ് എന്ന് അവിടെ ആരും ഉന്നയിച്ചില്ല. വിമർശനം വന്നിട്ടുണ്ട്, ആ വിമർശനങ്ങൾക്ക് അതാത് കാലങ്ങളിലെ പണ്ഡിതന്മാർ തന്നെ അന്ന് മറുപടിയും കൃത്യമായി നൽകിയിട്ടുമുണ്ട്. വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്, അത് ഇന്നും ഒരാൾക്ക് വിമർശിക്കാം. പക്ഷെ ആ വിമർശത്തിന് അദ്ദേഹം പറഞ്ഞ ന്യായം ന്യായമാണോ അല്ലേ, അതാണ് പ്രസക്തം. ഇമാം ഷാഫി സ്വഹീഹ് എന്ന് പറഞ്ഞത് സ്വഹീഹ് അല്ല എന്ന് പറഞ്ഞവർ ന്യായം പറഞ്ഞു. ഇമാം ഷാഫി ളഈഫ് എന്ന് പറഞ്ഞത് യഥാർത്ഥ സ്വഹീഹാണ് എന്ന് തിരുത്തിയവർ ന്യായം പറഞ്ഞു. ആ രണ്ടു ന്യായങ്ങളും മാറ്റിവെച്ചിട്ടാണ് അതിൽ ഇന്നത് ശരി എന്ന് ശേഷക്കാർ പിന്നീട് വിധി എഴുതിയത്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് റഫീഖ്, കോതമംഗലം. ചോദ്യം, ഖുർആനും ഹദീസും പ്രമാണം എന്ന നിലയിൽ ഒരേ സ്ഥാനമാണോ? ഖുർആനും ഹദീസും പ്രമാണമാവുക എന്ന വിഷയത്തിൽ ഒരേ സ്ഥാനമാണോ അല്ലേ? പ്രമാണമാവുക എന്ന വിഷയത്തിൽ രണ്ടിനും ഒരേ സ്ഥാനമാണ്, എന്നാൽ രണ്ടിന്റെയും മഹത്വങ്ങൾ വ്യത്യസ്തമാണ്. ഖുർആനിന്റെ അതേ നിലവാരവും
അതേ ദർജയും മർത്തബയുമല്ല ഹദീസിനുള്ളത്. ഖുർആന് ഒന്നാം സ്ഥാനമുണ്ട്. ഹദീസിനില്ലാത്ത ഒരുപാട് സവിശേഷതകൾ ഖുർആനിനുണ്ട്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ തന്നെ പത്തിരട്ടി പുണ്യമുണ്ട്. ഹദീസിന് അത് പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ ആശയവും അതിന്റെ പദവും റബ്ബിൽ നിന്നുള്ള വഹിയാണ്. ഹദീസിന്റെ പദം വഹയാകണം എന്നില്ല, ആശയം വഹയാണ്. എന്നാൽ പ്രമാണമാവുക എന്ന വിഷയത്തിൽ രണ്ടും ഒരേപോലെയാണ്. ഖുർആനിൽ വന്നാൽ എങ്ങനെ പ്രമാണമാണോ അതേപോലെ പ്രമാണമാണ് ഹദീസിൽ വന്നാലും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുഹ്ർ നാദിറക്കാത്ത് നിസ്കരിക്കുന്നത്. ഖുർആനിൽ അഞ്ചു നേരം നിസ്കരിക്കാനേ പറഞ്ഞുള്ളൂ. ആ നിസ്കാരങ്ങൾ എപ്പോഴാണ്, എത്ര റക്അത്താണ്, ഏത് രൂപത്തിലാണ് എന്ന് ഹദീസിലാണ് വന്നത്. നമ്മൾ ആരും രാവിലെ ഒരു അഞ്ച് വക്കത്ത് ഒന്നാകെ നിസ്കരിച്ചിട്ട് നിർത്തിപ്പോകാറില്ല. ഖുർആൻ അത്രയല്ലേ ഉള്ളൂ, മറ്റേ ഹദീസല്ലേ, അതിപ്പോ രണ്ടാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ രീതിയിലേക്ക് പോകാറില്ല. സകാത്ത് കൊടുക്കാൻ ഖുർആൻ പറഞ്ഞു. ഏതിനൊക്കെ, എപ്പോഴൊക്കെ, എത്രയൊക്കെ കൊടുക്കണം ഖുർആൻ പറഞ്ഞില്ല. അത് ഹദീസിലാണ് വന്നത്. ഹജ്ജിന്റെ പല കർമ്മങ്ങളും ഖുർആൻ പരാമർശിച്ചു. എന്നാൽ ഹജ്ജ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഓരോന്നിന്റെയും രീതി അത് ഹദീസിലാണ് പരാമർശിക്കപ്പെട്ടത്. നേരത്തെ ഇവിടെ വിശദീകരിച്ചു സമീർ മദീനി, കട്ടവന്റെ കൈ മുറിക്കണം ഖുർആൻ പറഞ്ഞു. എത്ര മുറിക്കണം, എവിടെ നിന്ന് മുറിക്കണം, എപ്പോൾ മുറിക്കണം, ആര് മുറിക്കണം എന്നൊന്നും ഖുർആൻ പരാമർശിച്ചില്ല, ഹദീസിലാണ് വന്നത്. വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും 100 അടി വീതം അടിക്കണമെന്ന് ഖുർആൻ പരാമർശിച്ചുള്ളൂ. ആ വ്യഭിചാരികൾ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് എന്ന് ഹദീസിലാണ് വന്നത്. അത് രണ്ടും ഒരേപോലെ സ്വീകരിക്കണം. ഖുർആനിൽ അടിക്കാനേയുള്ളൂ, കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അത് ഹദീസിലാ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കാം, ഹദീസ് അവിടെ മാറ്റിവെക്കാം എന്നത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശൈലി അല്ല. അപ്പോൾ ഖുർആനും സഹീഹായ ഹദീസും പ്രമാണമാവുക എന്ന വിഷയത്തിൽ രണ്ടും ഒരേ സ്ഥാനമാണ്. എന്നാൽ രണ്ടിനും ഒരേ പദവിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഖുർആൻ ഒന്നാം പദവി, ഹദീസിന് ഖുർആനേക്കാളും താഴെയുള്ള പദവിയാണ് ഹദീസിനുള്ളത്. ക്ലിയറായോ? ശരി, അടുത്താൾ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻവർ, വീട് കോഴിപ്പള്ളി. എൻ്റെ ചോദ്യം കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാതാപിതാക്കൾ വിശ്വാസിയായിരിക്കെ നമ്മുടെ നിഷ്കളങ്കരായ കൊച്ചു കുട്ടികളെ കണ്ണേറ് ബാധിക്കുമോ? ആരെങ്കിലും ഒരു നല്ലൊരു അഭിപ്രായം ഒരു കുട്ടിയെ പറ്റി പറഞ്ഞാൽ അതിനെ പേടിക്കേണ്ടതുണ്ടോ? ഖുർആനിൽ നമ്മളൊരു വിശ്വാസിയായിരിക്കെ നമ്മുടെ കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കും എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ആരെങ്കിലും ഒരു കുട്ടിയെ പറ്റി ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ അത് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഈ ചിലര് കുട്ടിയെ കണ്ടാൽ എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായമാണെന്ന് ഇത് കവിളത്തെയും ബ്ലാക്ക് മാർക്കോ കൊടുക്കുന്ന കാണാം. മുജാഹിദുകളുടെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടത്, അതുകൊണ്ട് ചോദിച്ചതാണ്. കണ്ണേറ് സത്യമാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഖുർആനിൽ ചില സൂചനകൾ അതിലേക്ക് വന്നിട്ടുണ്ട്. ഹദീസിൽ വ്യക്തമായി തന്നെ കണ്ണേറുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും അതിൽ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകളും ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏതൊരാൾ എന്തിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴും അതൊക്കെ കണ്ണേറാകുന്ന പേജാറായി പേടിച്ചു നടക്കാൻ നമ്മോട് പഠിപ്പിച്ചിട്ടില്ല. കണ്ണേറാണ് ഇത് സംശയിക്കപ്പെടുന്ന വല്ലതും ഉണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടാനുള്ള മാർഗമായി പ്രത്യേക പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന പഠിക്കുകയും പ്രാവർത്തികമാക്കുകയുമാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം കൗതുകമുള്ളവരും വല്ലതും കണ്ടാൽ പ്രവാചകൻ പഠിപ്പിച്ചത് അതിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. കൗതുകമുള്ള ആശ്ചര്യമുള്ള വല്ലതും കണ്ടാൽ അതേക്കുറിച്ച് അതിനുവേണ്ടി ബറക്കത്തിനായി പ്രാർത്ഥിക്കും. അതിൽ ബറക്കത്തിനായി അവൻ പ്രാർത്ഥിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ബറക്കല്ലാ എന്നോ തബറക്കല്ലാ എന്നോ ഒക്കെ പറയാനാണ് ഹദീസിലെ അധ്യാപനം ഉള്ളത്. അല്ലാതെ ഏതൊരാൾ ആരെ കണ്ടാലും അതൊക്കെ കണ്ണീറായി മാറും, ആരെ നോക്കിയാലും അത് കണ്ണീറായി മാറും എന്നൊന്നും അതിനർത്ഥമില്ല. അങ്ങനെ കണ്ണേറുള്ള ആഇൻ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. ആഇനാണ് എന്ന് സംശയമുള്ള ഒരാൾ, അയാൾ അത്ഭുതമുള്ള താല്പര്യമുള്ള അതിശയമുള്ള വല്ലതും കാണുമ്പോൾ വർക്കത്തിനായി പ്രാർത്ഥിക്കുക. കണ്ണേറാണെന്ന് സംശയിക്കപ്പെടുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടാനായി അള്ളാഹു റസൂൽ പഠിപ്പിച്ച എല്ലാ ആയിനുൻ ലാമ്മയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കുക. അതാണ് നമുക്കതിലുള്ള പരിഹാര മാർഗം. മാതാപിതാക്കൾ വിശ്വാസികളായാലും വിശ്വാസികളല്ലെങ്കിലും അതിനെ ആശ്രയിച്ചല്ല കണ്ണേറുള്ളത്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ കണ്ണേറുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ണേറുണ്ടാകും എന്നൊരു വേർതിരിവ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല കണ്ണേറിന് രക്ഷപ്പെടാതെ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചത് വിശ്വാസികൾ കാണുതാനും. അപ്പം അത് ആർക്കുമാകാം, എപ്പോഴുമാകാം, ആരിൽ നിന്നുമാകാം. അല്ലാതെ എല്ലാവരും ആര് നോക്കിയാലും അതൊക്കെ വേജാറായി നടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. കണ്ണേറിന്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടാണ് ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ ഹസനും ഹുസൈനിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോ മാതാപിതാക്കൾ വിശ്വാസികളാണ് മക്കൾ വിശ്വാസികളാണ് എന്നിട്ടും കണ്ണേറിനെ ഭയന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും അപ്പോ വിശ്വാസികൾക്ക് കണ്ണേറ് ബാധിക്കുകയില്ല എന്ന ഒരു തെറ്റായ ധാരണ ആവശ്യമില്ല നേരത്തെ ഫൈസൽ മൗലവി സൂചിപ്പിച്ചതുപോലെ എന്ത് കണ്ടാലും അത് കണ്ണേറാണോ എന്ന് ഭയന്ന് ആകെ ബേജാറും വെപ്രാളവുമായി നടക്കേണ്ടതില്ല അങ്ങനെ ഒരു വസ്തുതയുണ്ട് അതിനെ സംബന്ധിച്ചൊരു പ്രതിരോധ നടപടി എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇതേപോലെയുള്ള ദിക്റുകളും ദുആകളും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അതിന്റെ ഇസ്ലാമികമായ രീതി അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും എൻ്റെ പേര് അബ്ദുറഹീം ആലുവ സ്വദേശിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിൽ ഒന്ന് ഹറാമെന്ന് പറയുന്ന ഒരു ഹദീസിനെ പിൽക്കാലത്തുനിന്ന് ഇബ്നു ഹസം എന്ന പണ്ഡിതൻ അത് മുൻഗത്തിയാണെന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇബ്നു ഹസമിന്റെ ഉദ്ധരണി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരൊക്കെ യൂസഫുൽ കർദാവിയെ പോലുള്ള ആളുകളൊക്കെ സംഗീതം അനുവദനീയമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഹദീസ് മുൻഗത്തിയാണോ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പിൽക്കാലത്തുനിന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് എന്താ പറഞ്ഞത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ വിമർശിക്കുകയും മുൻകത്തി ആണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഖാല ഹിഷാം ഇബ്നു അമ്മാർ ഹിഷാം ഇബ്നു അമ്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു ഖാല എന്ന പദം നേരിട്ട് കേട്ട് ഉറപ്പിച്ചു പറയുന്ന ഹദ്ദസന അഖ്ബറന എന്നതുപോലെയുള്ള പദപ്രയോഗമല്ല നമ്മളും പറയാറുണ്ട് ഇമാം ബുഖാരി പറഞ്ഞു ഇമാം മുസ്ലിം പറഞ്ഞു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരെ നമ്മൾ നേരിട്ട് കാണുകയോ അവരുടെ വാക്കുകൾ നമ്മൾ നേരിട്ട് കേൾക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അവർ പറഞ്ഞു എന്ന പദം വെച്ച് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ സീഗ അതിന്റെ പദപ്രയോഗം ഇത്തിസാലിന്റെ കണ്ണിമുറിഞ്ഞാത്ത പരസ്പരം ചേർന്നു വന്ന പരമ്പരയുടെ പദപ്രയോഗമായി സ്വീകരിക്കുവാൻ പറ്റില്ല എന്നതാണ് ഇബ്നു ഹസ്മ അൽ ഉന്ദുലുസിയുടെ വാദമായി കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പിൽക്കാല പണ്ഡിതന്മാർ ഇബ്നു ഹസ്മ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഇൻഖിതാ എന്ന വിഷയം പറയുമ്പോൾ അഥവാ ഹദീസിന്റെ പരമ്പര മുറിഞ്ഞു പോകൽ എപ്പോഴാണ് സംഭവിക്കുക എന്ന വിഷയം വ്യക്തമായി പ്രതിപാദിക്കുന്നിടത്ത് പറയുന്നുണ്ട് സമകാലികനായ ഒരു പണ്ഡിതൻ തന്റെ ഗുരുനാഥനിൽ നിന്ന് നേരിട്ട് കേട്ട പല വിഷയങ്ങളും പറയുന്ന കൂട്ടത്തിൽ എന്റെ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കാല എന്ന പദം പറയുന്ന വ്യക്തി അയാൾ തദ്ലീസിന്റെ കേൾക്കാത്തത് കേട്ടു എന്ന് ധ്വനിപ്പിച്ചു പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അത് ഇത്തിസാലിന്റെ പ്രയോഗമാണ് പരമ്പര മുറിയാത്ത കണ്ണ് ചേർന്നു വന്ന ഹദീസിന്റെ ഹുക്കുമാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ ഹിഷാം ഇബ്നു അമ്മാർ എന്ന പണ്ഡിതൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേരിട്ടുള്ള ഗുരുനാഥനാണ് ആ ഗുരുനാഥനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കേൾക്കാത്ത സംഗതി കേട്ടു എന്ന് ധ്വനിപ്പിച്ചിട്ട് പറയുന്ന തദ്ലീസിന്റെ സ്വഭാവമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ ഹദീസ് മുത്തസിലാണ് പരമ്പര ചേർന്നു വന്നതാണ് എന്ന് മനസ്സിലാക്കണം എന്നത് ഇബ്നു ഹസ്മ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇബ്നു ഹസ്മിന്റെ ആ വാദം അവിടെ നിലനിൽക്കുന്നില്ല ഇസ്ലാമിക ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്നു വേറെയും പല ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംഗീതം മനസ്സിൽ കാപട്യമുണ്ടാക്കും അത് നിങ്ങൾ ഒഴിവാക്കണമെന്ന ആശയത്തിൽ ധാരാളം ഹദീസുകളുണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് വീക്ഷണകോണുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി അതിന്റെ ആധികാരികത സമർപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ചെറിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അഥവാ
സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ദുർബലമല്ല, അത് ആധികാരികം തന്നെയാണ്. അതിന് ഉപോത്ബലകമായി വേറെയും ഹദീസുകളുണ്ട്. സംഗീതത്തെ അനുവദനീയമാക്കുവാൻ ശ്രമിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഹവകൾക്കനുസരിച്ച് ദേഹേച്ഛകൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണതയാണ്. ഒരിക്കലും ഹദീസിനെ പ്രമാണബദ്ധമായി സ്വീകരിക്കുന്ന സലഫു സ്വാലിഹീങ്ങൾ ഉൾക്കൊള്ളതുപോലെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാർക്കും സംഗീതം അനുവദനീയമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇബ്നു ഹജ്ജം റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുടെ ആ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞ വിമർശനം അസ്ഥാനത്താണ്, സത്യസന്ധമല്ല. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ അദ്ദേഹത്തിന് മറുപടിയായി പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചത് കാണുവാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് സൈനുദ്ദീൻ കാനിലോട്ട്. ഞാൻ ചോദിക്കാൻ വന്നത്, സക്കരിയ സലാഹി ഈ കോക്കസ് എന്ന് വിളിക്കുന്ന ഇന്ന് അപ്പുറത്ത് നിൽക്കുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരാരെങ്കിലും അഥവാ അദ്രമാം സലവിയോ അല്ലെങ്കിൽ മറ്റ ഏതെങ്കിലും പണ്ഡിതന്മാർ ഏതെങ്കിലും ഹദീസ് നിഷേധിച്ചതായിട്ടുണ്ടോ? അതൊന്ന് വിശദീകരിക്കാവോ? ഇപ്പോൾ കോക്കസ് എന്ന് വിളിക്കപ്പെടുന്ന പക്ഷത്ത് നിൽക്കുന്ന പണ്ഡിതന്മാർ, അവരാരെങ്കിലും ഏതെങ്കിലും ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ്. ഉണ്ട് എന്നതാണ് വസ്തുത. കോഴിക്കോട് അഴിഞ്ഞിലത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ സമ്മേളന സുവനീർ, ആ സുവനീറിൽ പല ഹദീസുകളെയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതായി കാണാൻ സാധിക്കും. ഉദാഹരണമായി, വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ജിന്നുകൾക്ക് വ്യാപനമുണ്ട് എന്ന് പറയുന്ന സഹീഹായ ഒരു ഹദീസ്, ആ ഹദീസിനെക്കുറിച്ച് ആ സുവനീറിൽ പരാമർശിച്ചത് ഒരു മൗലവി തട്ടിവിട്ട ഒരു കഥ എന്ന തരത്തിലാണ്. വൈകുന്നേരമായാൽ ജിന്നുകളുടെ വരവായി എന്ന് ഒരു മൗലവി തട്ടിവിട്ടു എന്നാണ് ആ സുവനീരിൽ വന്നത്. അതുപോലെയുള്ള പല ഹദീസുകളെയും ആ സുവനീരിൽ അഞ്ചോ ആറോ സ്ഥലങ്ങളിലായി ഒന്നുകിൽ നയിക്കുന്നേരെ ഇത്തരം പ്രയോഗങ്ങളിലൂടെ തന്നെ തള്ളിക്കളഞ്ഞതോ അല്ലെങ്കിൽ പരിഹാസസ്വരത്തിൽ അവതരിപ്പിച്ചതോ കാണാൻ സാധിക്കുന്നു. അതുപോലെ സിഹറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ തന്നെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങൾ, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രഭാഷണ സി ഡി നമുക്ക് ലഭ്യമാണ്. അത് അദ്ദേഹം പറഞ്ഞത് സിഹറ് കൊണ്ട് ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എത്ര എളുപ്പമുണ്ട് ബുഷിനെതിരെ സിഹറ് ചെയ്താൽ പോലെ ഞാൻ സദ്ദാം ഹുസൈൻ രക്ഷപ്പെടൂലേ എന്നൊക്കെയുള്ള യുക്തി ന്യായം പറഞ്ഞിട്ടാണ് അയാൾ അതിന്റെ യഥാർത്ഥത്തെ നിഷേധിച്ചത്. ഖുർആനി ആയത്തിന് അദ്ദേഹം കഷ്ണം വെട്ടി അതിന് തെളിവാക്കുകയും ചെയ്തു. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇസ്നില്ലാ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത്, അഥവാ സിഹർ കൊണ്ട് ഒരാൾക്കും ഉപദ്രവമേൽപ്പിക്കാൻ കഴിയില്ല, ഇല്ലാ ബിഇസ്നില്ലാ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ, ഈ ആയത്തിൽ നിന്ന് ഇല്ലാ ബിഇസ്നില്ലാ എന്ന് അദ്ദേഹം ഒഴിവാക്കിയിട്ട് ആദ്യ ഭാഗം മോദി വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ, സിഹർ കൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, ഖുർആൻ നസ്സായി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിച്ചു. ഇല്ലാതെ ഇരുന്നില്ല ഒഴിവാക്കി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ എന്ന പ്രസക്തമായ ഭാഗത്തെ ഒഴിവാക്കിയിട്ട് ഒരു ഉപദ്രവം ഇതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാക്കി മാറ്റി. അതേപോലെ നഇമത്തുള്ള ഫാറൂഖി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, അയാൾ താടിയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ, മുസ്ലിമിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുകളെ വളരെ മോശമായ ശൈലിയിൽ പരിഹസിച്ചുകൊണ്ട് മുജാഹിദ് സെന്ററിലെ മുജാഹിദുകളെ ആസ്ഥാനമായ സി ഡി ടവറിൽ വെച്ച് പ്രസംഗിക്കുകയും ആ സി ഡി വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്നേ വരെ ഒരു തിരുത്തുപോലും അതിന് വന്നിട്ടുമില്ല. സി ഡി സെന്ററിൽ, സി ഡി ടവറിൽ മുജാഹിദ് സെന്ററിൽ വെച്ച പ്രസംഗത്തിലാണ് അയാൾ താടിയെ പരിഹസിച്ചത്.
അതിൽ തന്നെയാണ് നിര്യാണിക്ക് മീലയുള്ള വസ്ത്രത്തെ വളരെ മോശമായി ചിത്രീകരിച്ചത്. അത് ഹദീസ് നിഷേധമാണെന്നും ഹദീസ് പരിഹാസമാണെന്നും എത്രയോ വേദികൾ നമ്മളൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു വിശദീകരണം എങ്കിലും നൽകാൻ അവരാരും തയ്യാറായിട്ടില്ല. അതേപോലെ ടി പി അബ്ദുൽ ബാക്കബി എന്ന് പറയുന്ന അപ്പുറത്തുള്ളൊരു പ്രഭാഷകൻ, അയാൾ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ പുച്ഛിക്കുകയും മന്ത്രങ്ങളെപ്പോലും പരിഹസിക്കുകയും ചെയ്യുന്ന ആളാണ്. പുളിക്കതിൽ വെച്ച് അയാൾ നടത്തിയ ക്ലാസ്സിൽ അയാൾ ചോദിച്ചത്, നിങ്ങൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയാൽ അയാൾക്ക് നിങ്ങൾ ആയത്തു കുറിച്ച് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുമോ, അയാൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ലേ എന്ന് ചോദിച്ച് ആയത്തു കുറിച്ച് ഓതുക എന്ന ശൈലിയെപ്പോലും പരിഹസിച്ചുകൊണ്ടാണ് അയാൾ സംസാരിച്ചത്. കോഴിച്ചിര സംവാദത്തിൽ രാസസ്വല്ലമി എന്ന് പറയുന്ന മടവൂരിച്ചാരൻ ആയത്തു കുർസിന്റെ പരാജയത്തെ വളരെ മോശമായി പരിഹസിച്ചത് നമ്മളൊക്കെ ആ സീഡിയിൽ കേട്ടവരാണ്. ചൈത്താനെ പേടിച്ച് ഇങ്ങനെ ആയത്തു കുർസിയും പോലെ ഇരിക്കാനൊന്നും വസൂത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുന്ന ഭാഗം ആ സംവാദത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പലരും പല ഹദീസുകളെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പല ആളുകൾക്കും പല ഹദീസിലും വന്ന ചില സത്യങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ ഉള്ളിലുള്ള സാക്ഷാൽ മടവൂരി ആദർശം, സാക്ഷാൽ അക്കലാനിസം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് പല ഹദീസുകളെയും അവർക്ക് ദഹിക്കാനാകുന്നില്ല. പക്ഷേ പച്ചയായി പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആശങ്കയുള്ളത് കൊണ്ട് അങ്ങനെ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. എന്നാലും ഇങ്ങനെ ചില ആളുകൾ പറയാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹദീസ് നിഷേധമെന്നത് അവിടെ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം മഗ്രിബുകളടുക്കുകയാണ്. സദസ് അലങ്കോലപ്പെടാത്ത രൂപത്തിൽ കുറേശ്ശെ കുറേശ്ശെ ആളുകൾ പോയി ഒതുവ് ചെയ്താൽ നമുക്ക് ആ സമയം കൂടി ലാഭിക്കാം. ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് വരെ ഇൻഷാ നമുക്ക് ഈ പ്രോഗ്രാം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. അപ്പം അതിനിടയ്ക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. ആ ഇടയിൽ പോയി സൗകര്യപൂർവ്വം ഒതുവ് ചെയ്യുക. ഒതുവ് ചെയ്യുന്നിടത്ത് എല്ലാവരും കൂടെ പോയി നിന്നോ, ഒന്നാകെ തിരക്കാകേണ്ട കാര്യവുമില്ല. കുറേശ്ശെ കുറേശ്ശെ പോയി ഒതുവ് ചെയ്താൽ അവിടെയും പ്രയാസമില്ല, ഇവിടെയും പ്രയാസമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. എന്റെ പേര് അൻസാർ, ആലുവ പുറയാർ സ്വദേശിയാണ്. ഇവിടെ റുഖിയ ശറിയ സംബന്ധിച്ച് ബുഖാരിയിൽ വന്ന ഹദീസിനെ പറ്റി ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ സഹാബത്തിന് ആദിത്യം കൊടുക്കാത്തത് കൊണ്ടാണ് അവർ പ്രതിഫലം നിശ്ചയിക്കുകയും വാങ്ങുകയും ചെയ്തത് എന്ന് ഒരു വിശദീകരണം കേൾക്കുകയുണ്ടായി. എന്നാൽ ബുഖാരിയിൽ തന്നെ ഈ വിഷയമായ ഒരു ഹദീസിന്റെ റിപ്പോർട്ടിൽ പ്രതിഫലം ഒരാടിനെ പ്രതിഫലം വാങ്ങുകയും അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കമാവുകയും ചെയ്തു. അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് താങ്കൾ പ്രതിഫലം വാങ്ങിയോ എന്ന സഹാബിയോട് അവർ ചോദിക്കുകയും തൽവിഷയകമായി അവർ പ്രവാചക സന്നിധിയിൽ എത്തുകയും ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ കലാമ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് ബുഖാരിയിൽ ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിനോട് റുഖിയ നടത്തിയിട്ട് കണ്ണേറ ബാധിച്ചതിന് പിശാചവധ അങ്ങനെ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് റുഖിയ ശറിയ നടത്തി പ്രതിഫലം വാങ്ങിക്കുന്നതിന്റെ വിധിയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റുഖിയ ശറിയ നടത്തി പ്രതിഫലം വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് അനുവദനീയമാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫത്വ വേണമെങ്കിൽ ഞാൻ തരാം. മജ്മൂഉ ഫത്വ ഷെയ്ഖ് ഇബ്നു ബാസ് 9 വോളിയം പേജ് 408 ഫത്വ. ഇതേ വിഷയ സംബന്ധമായിട്ട് ഖുർആൻ പഠിപ്പിച്ച് അതിന് പ്രതിഫലം വാങ്ങാമോ എന്ന വിഷയമായി ലജ്നദ്ദായിമയോട് ചോദിച്ചപ്പോൾ ഇതേ ഹദീസ് ഒരു പൊതുതത്വമായി അംഗീകരിച്ചുകൊണ്ട് ലജ്നദ്ദായിമയും ഫത്വ പറയുന്നത്. അതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് അള്ളാഹുവിന്റെ കലാമ കൊണ്ട് പ്രതിഫലം വാങ്ങലാണ് ഏറ്റവും അർഹം എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസിന്റെ ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചിട്ട് ലജ്നദ്ദായിമയും ഫത്വ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് പഠിപ്പിച്ചും റുഖിയ നടത്തിയും പ്രതിഫലം വാങ്ങാം. അപ്പോൾ റുഖിയ നടത്തി പ്രതിഫലം വാങ്ങുന്നതിൽ ഒരു ന്യായവും ഇല്ല എന്ന് പറയുന്നത് ഹദീസ് നിഷേധമല്ലേ? ഒരു ന്യായവുമില്ല എന്നല്ലായിരുന്നു എന്റെ പ്രയോഗം. ആ പ്രയോഗം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ഹദീസിൽ മാത്രമാണ് ഇത്തരം സംഭവം ഉദ്ധരിക്കപ്പെട്ടത്. സഹാബിമാർ പലരും റുഖിയ നടത്തിയിട്ടുണ്ട്, പ്രവാചകർ റുഖിയ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ഇല്ലാത്ത ഒന്ന് ഈ ഹദീസിൽ മാത്രമാണ് ഇത് ഉദ്ധരിക്കപ്പെട്ടത്. ഈ ഹദീസിനെ വ്യത്യസ്ത രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനമാണെന്ത്, ആദിത്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അവിടെ ആ ഹക്കാണ് അവർ അവിടെ ചോദിച്ചു വാങ്ങിയത്, അല്ല റുഖിയക്കുള്ള പ്രതിഫലമായിരുന്നില്ല.
എന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചവർ ഉണ്ട്. അതിനർത്ഥം മറ്റു വ്യാഖ്യാനങ്ങൾ ഇല്ല എന്നല്ല. അതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് തെറ്റാണ് എന്നോ അതിന് വ്യാഖ്യാനമേ ഇല്ല എന്നോ പറഞ്ഞിട്ടുമില്ല. അതേസമയം ഈ ഹദീസിനെ അങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഉണ്ട്, അല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങാമോ? അതിനും ഈ ഹദീസ് തെളിവാക്കിയവരുണ്ട്. അതേപോലെയുള്ള പല വിഷയത്തിലും ഇത് തെളിവാക്കിയവരുണ്ട്. ശരിയാണ്, ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റു പലരും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ സമാനമായ ചർച്ചകൾ കാണാൻ കഴിയും. അപ്പത് ഒരിക്കലും ഒരു ചർച്ചയും വന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. അതേസമയം അത് പ്രത്യേകം ഫീസ് വെച്ച് പ്രത്യേക ചാർജ് ഈടാക്കി അങ്ങനെ ഒരു ഡ്യൂട്ടിയായി നിശ്ചയിച്ച് അങ്ങനെ ചെയ്യുന്ന രീതി അത് ഞാൻ പ്രത്യേകം അപ്പോൾ തന്നെ വിശദീകരിച്ചു. ആ രീതിക്ക് നമുക്ക് എന്തില്ല, ന്യായമില്ല, അത് നമുക്ക് പിൻബലം കാണുന്നില്ല. ഒരാൾ റാക്കിയായിരുന്ന് അയാൾ ടൈം വെച്ച് പ്രതിഫലം വെച്ച് അയാൾ ഇന്ന ഓരോരുത്തർക്കും മന്ത്രിക്കണമെങ്കിൽ ഇത്ര റുപ്യ കൂലി എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങുന്ന ഏർപ്പാട്, അത് നമുക്ക് ന്യായം കാണുന്നില്ല, മാതൃക കാണുന്നില്ല. ആകെ ഉള്ളത് ഈ ഒരു സംഭവമാണ്. അതിലാവട്ടെ ഇത്തരം ഒരു വിശദീകരണം വന്നിട്ടുണ്ട് താനും. അപ്പൊ അങ്ങനെയും ആവാം, അല്ലാതെയും ആകാം. അല്ലാതെ അതൊരു ഏർപ്പാടാക്കി ഒരു ജോലിയായി സ്വീകരിക്കുക എന്ന് ശരിയല്ല. ഷെയ്ഖ് അൽബാനിയൊക്കെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം റുഖ്യയുമായി ബന്ധപ്പെട്ട് പ്രതിഫലം വാങ്ങുന്ന വിഷയത്തിൽ ധാരാളം ചർച്ച ചെയ്തതാണ്. ആ ഷെയ്ഖ് അൽബാനി പോലും അവിടേക്ക് പ്രത്യേകം ഓർമ്മിപ്പിച്ചത് അതൊരു മെഹിനത്തായിട്ട് അത് ജോലിയായി സ്വീകരിച്ചുകൊണ്ട് ഒരു സമ്പാദ്യ മാർഗമാക്കി മാറ്റുന്ന ശൈലിയെ അവർ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം ഈ പറഞ്ഞ ഹദീസിന്റെ പൊതുതത്വപ്രകാരവും അതേപോലെ അല്ലാത്ത ചില പൊതുവായ ഹുക്കങ്ങൾ വെച്ചുകൊണ്ടും ഒരാള് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അയാൾ ശമ്പളം വാങ്ങുന്നു, ഇമാമിക്കുന്ന ഒരാള് ശമ്പളം വാങ്ങുന്നു, അതേപോലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾ ശമ്പളം വാങ്ങുന്നു, ഇതിലൊക്കെ എന്താണ് ന്യായമുള്ളത്? ആ ഒരു വകുപ്പിൽ ഒരാൾ വല്ലതും വാങ്ങിപ്പോയാൽ അത് ഈ വകുപ്പിലേക്ക് പെടുമോ പെടില്ല എന്ന ചർച്ച പണ്ഡിതന്മാർക്ക് ഉണ്ട്. അല്ലാതെ അത് പാടില്ല എന്നോ ഹദീസ് അങ്ങനെ വ്യാഖ്യാനമില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇതാണ്, ഈ ഹദീസിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്, അല്ലാത്ത വ്യാഖ്യാനങ്ങളും അതിന് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാഹു അഅലം. ഉപചോദ്യം ഉള്ളത്, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, സംഘടനാ വിഷയ സംബന്ധമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ആ പ്രബന്ധത്തിൽ ഫൈസൽ മുസ്ലിയാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റുഖിയ ഷറിയ വാങ്ങി പ്രതിഫലം വാങ്ങുന്നതിന് ഒരു ന്യായവുമില്ല എന്ന ഒരു വാചകം എഴുതി ആ പ്രബന്ധത്തിൽ നമ്മുടെ കുറെ പണ്ഡിതന്മാർ ഒപ്പിട്ടതായി ഒരു സഹോദരൻ പറഞ്ഞ പ്രബന്ധം പൂർണ്ണ രൂപം ഞാനും വായിച്ചു, പക്ഷെ അത് ഓർക്കുന്നില്ല. അങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു വിഷയം കൂടി, പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് തന്നെ 20 ദിനാറോ 20 ദിർഹമോ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് റുഖിയ നടത്തുന്ന വിഷയത്തിലും ഇബ്നു ബാസ് അത് അനുവദനീയമാണെന്ന് പറഞ്ഞൊരു ഫത്വയും ഈ വിഷയകമായി ഉണ്ട്. ഇത് പ്രബന്ധമല്ല, ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി 10 പണ്ഡിതന്മാർ കൂടി നിന്ന് ദീർഘമായ സമയങ്ങൾ ചർച്ച ചെയ്ത് അതിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്തി. ആ തീരുമാനത്തിൽ 10 പണ്ഡിതന്മാർ ഒപ്പിട്ടു. ആ തീരുമാനത്തിൽ വന്നൊരു ഒരു പരാമർശമാണത്. അതും ഞാൻ നേരത്തെ വിശദീകരിച്ച ആ തലത്തിൽ ഉള്ള ഒരു ശൈലിയിലാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രബന്ധമല്ല, അവർ 10 ആളെ കൂടി ചർച്ച ചെയ്ത് അതിൽ എത്തിപ്പെട്ട അവരുടെ ഒരു തീരുമാനം. ആ തീരുമാനമാണത്. അതിൽ 11 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് റുഖിയയ്ക്ക് പ്രതിഫലം വാങ്ങുന്നതും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് ചർച്ചകൾ ഇതിലുണ്ട്. അതിലാണ് അത് വന്നത്. മറ്റത് ഞാൻ നേരത്തെ പല വിശദീകരണം തന്നെയാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. പല വീക്ഷണക്കാർ അതിലുണ്ട്, പലതരം അഭിപ്രായം പറഞ്ഞവരുണ്ട്. ധാരാളം ചർച്ചകൾ പണ്ട് ലോകത്തുണ്ട്, പ്രത്യേകിച്ച് ആധുനിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഒരു തലമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാടുകളിൽ ആ മേഖലയിൽ ധാരാളം ചൂഷണം നടക്കുന്ന ഒരു സംവിധാനമുള്ളത് കൊണ്ടും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധാരാളം അപകടങ്ങൾക്ക് അത് വഴിവെക്കും എന്നതുകൊണ്ടും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ആ രൂപത്തിൽ നമ്മത് വിശദീകരിച്ചത്. ഇല്ലെങ്കിൽ ഒരു പഴുത് കിട്ടിയാൽ ആ പഴുതിലൂടെ കടന്നു കയറി അത് ഒരു വലാളത്തിലേക്ക്, ഒരു വലിയ സിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക് വീണ്ടും തലമുറകളും മാറുമ്പോഴെങ്കിലും എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. അത്തരം പഴുതുകൾ അടക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നതുകൊണ്ടാണ് അതിന് ഏറ്റവും പിന്നെ ന്യായമായ ഏറ്റവും സുരക്ഷിതമായും ഒരു വശം എന്ന നിലയ്ക്ക് ഞാൻ ആ ഭാഗം വിശദീകരിച്ചത്. ചർച്ചകൾ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്, അത് വായിക്കുന്ന പണ്ഡിതന്മാർ ആ തലത്തിൽ അതിനെ കാണുകയും ചെയ്യുന്നു. സാധാരണക്കാർക്കിടയിലേക്ക് സ്വാഭാവികം ഇങ്ങനത്തെ ഒരുപാട് ചർച്ച ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ ഗൗരവം കുറയുകയും അത് പലർക്കും ഒരു ചൂഷണത്തിന് മാർഗമായി മാറുകയും ചെയ്യും എന്നതുകൊണ്ട് ആ തലങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഉദ്ദേശിച്ചത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും മഗ്രിബിന് മുമ്പുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ല മഗ്രിബിന് ശേഷം അടുത്ത സെഷനിലേക്ക് കടക്കാം. സൂചിപ്പിച്ച പോലെ ഒതു ചെയ്തിട്ടില്ലാത്തവർ ഒതു ചെയ്യുക, സ്വഫായി നിൽക്കുക, സമയം നഷ്ടപ്പെടുത്താതെ ബാങ്ക് വിളിച്ച ഉടനെ നമുക്ക് നിസ്കാരം നിർവഹിച്ച് തൊട്ടുടനെ അടുത്ത സെഷനിലേക്ക് കടക്കാം. അല്ലാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വാഹദ് അഴ്വാന അലഹമ്മദുല്ലാ ഹബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കാരണവാന്മാരായ മുജാഹിദ് പ്രവർത്തകരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഈ സുദിനത്തിൽ ഇന്ന് നമ്മൾ ഈ നോക്കിക്കാണുന്ന ആദർശത്തിൻ്റെ പേരിൽ തടിച്ചുകൂടിയിട്ടുള്ള ആയിരങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഈയൊരു ദിവസത്തിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങളിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒരുപാട് സഹായ സഹകരണങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്ത സഹോദരങ്ങളുണ്ട്. ഇതിൻ്റെ വിജയത്തിനായി പലപ്പോഴും പരസ്പരം തർക്കിക്കുകയും അതിൽ വന്ന പാകപ്പിഴകളെല്ലാം നീക്കാൻ വേണ്ടി പരമാവധി വിട്ടുവീഴ്ചകളെല്ലാം ചെയ്ത് ഒത്തൊരുമയോടെ ഈ ഇന്ന് ഈ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രവർത്തനം ഇവിടെയല്ല, കേരളത്തിലെന്നല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ദവാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹക്കിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന ആളുകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശിഷ്യമായി തന്നെ നമ്മളുടെ പണ്ഡിതന്മാർ രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇത്തരം വിഷയങ്ങൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ഏകദേശം 2012 പത്താം മാസം മുതൽ ഇതിൻ്റെ കൃത്യമായ ദിശ മനസ്സിലാക്കുകയും അന്നേ മുതൽ ഇന്ന് ഏകദേശം 10 മാസം പിന്നിടുമ്പോൾ 1200 പരിപാടികൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ ഈ ജില്ലയിൽ അരങ്ങേറി. ചിലപ്പോൾ ഒരു പ്രഭാഷണം നടത്തിയ മേഖലകളും യൂണിറ്റുകളും ഉണ്ടെങ്കിൽ 5, 6, 10 പ്രഭാഷണങ്ങൾ നടത്തിയ മേഖലകളും യൂണിറ്റുകളും ഒക്കെ നമ്മളുടെ ഇടയിലുണ്ട്. ഇതിനെല്ലാം തന്നെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെ ചുരുങ്ങിയ കടങ്ങൾ മാത്രമാണ് മേഖലകളിൽ നിലനിൽക്കുന്നത്. ഇതൊന്നും എടുത്തു പറയുന്നത്, ഇതൊന്നും നമ്മുടെയെല്ലാം കഴിവുകൊണ്ടാണ് എന്നൊന്നും നമ്മൾ അഹങ്കരിക്കാതിരിക്കാനും റബ്ബിനോട് നമ്മളുടെ ദുആ അധികരിപ്പിക്കാനും വേണ്ടി മാത്രമാണ്. ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ ദുആയിൽ ഒന്നുകൂടി ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ഇൻഷാല്ലാ ഇവിടെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ISM സംസ്ഥാന പ്രസിഡന്റ് TK അഷ്റഫ് സാഹിബിനും പണ്ഡിതന്മാരായ ഫൈസൽ മൗലവിക്കും, സുഹൈർ ചുങ്കത്തറയ്ക്കും, ഡോക്ടർ KK സക്കരിയ സലായിക്കും, മുജാഹിദ് ബാലശ്ശേരിക്കുമെല്ലാം ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു വിളി കേട്ട് കുറച്ച് പോസ്റ്റുകൾ അയച്ചതിൻ്റെയും ചെറിയ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയതിൻ്റെ പേരിൽ ഈ ആദർശ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രസീഡിയത്തിലും മറ്റേ അധ്യക്ഷനായിട്ടിരിക്കുന്ന ജനറൽ കൺവീനറായ തായ സാഹിബിനും മറ്റ് എല്ലാ മാതൃവ്യക്തിത്വങ്ങൾക്കും, പ്രത്യേകിച്ച് ഡോക്ടർ സുബൈർ അവർക്കും, MSM ജില്ലാ സെക്രട്ടറി MSM ജില്ലാ സെക്രട്ടറിയായ ഫർഹാനിനും എല്ലാം ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി കെ താഹ സാഹിബിന് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകന്മാരെ, ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന
സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ കടന്നുപോകാറുണ്ട്. അതുപോലുള്ള അനർഘ നിമിഷങ്ങളിൽ ഒന്നിലാണ് നാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ സമ്മേളനം മുജാഹിദ് സമ്മേളനം, മുജാഹിദ് ദഅ്‌വാ സമ്മേളനം എന്ന പേരിൽ നടത്തുമ്പോൾ മുജാഹിദുകളിൽ നിന്ന് ശിർക്ക് ആരോപിച്ച് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഒരു സമ്മേളനമാണിത്. ഞങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്തതുകൊണ്ടല്ല ഞങ്ങളെ പുറത്താക്കിയത്. പല സ്ഥലത്തും ഞങ്ങളത് പറയാറുമുണ്ട്. ഞങ്ങളിൽ ആരെങ്കിലും ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ഒരാൾക്ക് പോലും കാണിക്കാൻ കഴിയുകയില്ല. ഞങ്ങളോട് എത്ര നിർബന്ധിച്ചു പറഞ്ഞാലും ഞങ്ങളതിന് തയ്യാറാവുകയുമില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ആരോപണമുന്നയിച്ചുകൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ഇരിക്കുന്ന ISM സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് യോഗം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദുകളുടെ ആസ്ഥാനമായ CD ടവറിൽ ചെന്നപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റ് കൂടാൻ അനുവദിച്ചില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ISM ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ട ISM നേതാക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ യോഗം കൂടുന്നതിൽ നിന്ന് വിലക്കുകയും സാവധാനം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ISM MSM ഒരുപോലെ തന്നെ പുറത്താക്കുകയുമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പരമാവധി ക്ഷമിച്ചും സഹിച്ചും നിന്ന മുജാഹിദ് പ്രവർത്തകന്മാരെ ശിർക്ക് ആരോപിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ വസ്തുതകൾ ജനങ്ങളോട് പറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതുപോലെ സമ്മേളനങ്ങളും പരിപാടികളുമായി മുജാഹിദുകൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. വളരെ പ്രയാസത്തോടുകൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. വളരെ സന്തോഷത്തോടുകൂടി ദഅ്‌വാ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളെ ആരോപണ വിധേയമാക്കി പ്രയാസത്തിന്റെയും